ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. യെസ്, പതിപോലെ തന്നെ MZRP വീഡിയോ ആണ്. അപ്പൊ MZRP-ന്റെ ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം നമ്മൾ റാൻഡത്തിന് പണിയൊക്കെ കൊടുത്തിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ കില്ലാടികളായിട്ട് ഇരിക്കുവാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി നമ്മുടെ ആ ഒരു റെഡ് സ്റ്റോണിൻ്റെ റോളർ കോസ്റ്റർ ഉണ്ടല്ലേ, അതൊന്ന് കുറച്ചുകൂടെ ഒന്ന് കിടിലമാക്കി എടുക്കണം. അപ്പോൾ റാൻഡത്തിന് പണിയെടുത്തപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ നിങ്ങളെ കമൻറ്റ് കണ്ടപ്പോൾ ഞാൻ കരുതി അന്ന് അത് കൊള്ളാം, അത് കംപ്ലീറ്റിലായിട്ട് ഒരു അണ്ടർഗ്രൗണ്ട് റോളർ കോസ്റ്റർ തന്നെ ആയിട്ട് പോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ യെസ്, അത് റോളർ കോസ്റ്റർ 2.0 ആണ് MZRP-ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ കുറച്ച് റെഡ് സ്റ്റോൺ വർക്കും കൂടെ അകത്ത് ചെയ്യണം, കുറച്ച് എന്താ പറയുക സ്കേറി മൂവ്മെൻ്റ് ഒക്കെ അതിനകത്ത് കൊടുക്കണം. അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇന്ന് MZRP-ല് പോലീസ് സ്റ്റേഷൻ്റെ ഒരു സാങ്ഷൻ ആയിട്ടുണ്ട്. അപ്പോൾ അത് ഗവൺമെൻറ്റിൽ പോയിട്ട് അതിൻ്റെ പേപ്പറും കാര്യങ്ങളും വർക്കുകളും എല്ലാം നമുക്ക് മേടിക്കണം. പിന്നെ കുറച്ച് കോട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കാര്യം ഇവിടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല, അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഞങ്ങൾ തമ്മിലടിച്ച് ചാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിക്കും, അതായിരിക്കും നടക്കാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ പതിപോലെ തന്നെ MZRP ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊരു കംപ്ലീറ്റ്ലി ട്രോൾ സെർവറാണ്. നോ ഹെയ്റ്റ്, നോ ബാഡ് വേർഡ്സ്, നോ കണ്ടാമുണ്ട പരിപാടി. ഓക്കെ, നിങ്ങൾ ചാനൽ സബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ് ചെയ്തിട്ടേക്കാ. റോ ടു 35K ആണ് നമ്മൾ. അപ്പോൾ ഇന്ന് 35K അടിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയറൊക്കെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടെങ്കിൽ ലൈക്കും ചെയ്തേക്കുക, സബ് ചെയ്യാൻ മറന്നിട്ടെങ്കിൽ സബ് ചെയ്തേക്കുക, ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയറും അങ്ങ് ചെയ്തേക്കുക. ഓക്കെ, നമ്മുടെ മാൻഷൻ പോയല്ലോ അല്ലേ. ഓക്കെ, അതിൻ്റെ കാര്യം വിട്ട്. അപ്പം നമ്മുടെ റോളർ കോസ്റ്റർ ഇനിയുള്ള ആകെയുള്ള ബിൽഡ് നമ്മളതാണ്. നമുക്കിനി അവിടെയാണ് ഉറക്കം. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് അവിടെ ഉള്ള കുറച്ച് പരിപാടിയൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനു മുമ്പ് സ്പോണിൽ കുറച്ച് വ്യത്യാസമൊക്കെ വന്നു കേട്ടോ. നമ്മുടെ റാൻഡമൈസ് അവിടെ സ്പോണിൽ നമ്മുടെ അത് കണ്ടോ, ആ വെള്ള സ്തൂപം, അത് സ്പോണാണ്, പുതിയ സ്പോൺ അവിടെയാണ്. അവിടെയാണ് നമ്മൾ ജനിച്ച് വീഴുന്നേക്കെ. ഇതാണ് ആ ബിൽഡ് കണ്ടോ, ഇതുണ്ടോ. ഓക്കെ, ഇത് കണ്ടോ, ഇതിൻ്റെ അകത്തൊക്കെ അക്കൂറിയൊക്കെ ഉണ്ടല്ലോ. നൈസ്. ഇപ്പോൾ ഞാനും റാൻഡോ ആടി, അതേപോലെ തന്നെ ഇപ്പോൾ കണ്ണാപ്പിയും ടോപ്പും കൂടെ തുടങ്ങിയിട്ടുണ്ട്. എന്താണ് എനിക്കറിയത്തില്ല, ഒരു പെണ്ണ് വന്നതിന് ശേഷം എന്താണ് എന്തോ ഇമാരി എല്ലാം കൂടെ ഇങ്ങനെ നാടോണ്ടോടാ കണക്കൊക്കെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അവിടെ പോയിട്ട് നമുക്ക് അതൊക്കെ ഒന്ന് ചെയ്തിട്ട് വരാം. അപ്പോൾ നിങ്ങളിതായി ഇതാണ് നമ്മുടെ MZRP ബോർഡ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് അതൊക്കെ അങ്ങ് ചെയ്തേക്കാം. ഓ, നമ്മുടെ ലോഗോ അവിടെ ഇരുന്ന ലോഗോ ഇവിടെ കൊണ്ട് വെച്ച് കേട്ടോ. ഓക്കെ ഓക്കെ, നമ്മുടെ അവിടെയാണ് ലോഗോ ഇരുന്നത്. ആ ഭാഗത്താണ് ലോഗോ ഇരുന്നത്. ഇവിടെ കൊണ്ട് വെച്ചു. ഈ കാട്ടുകോടിയുടെ ലോഗോ മേളിലോ, നടക്കില്ല, പറ്റില്ല. ഞാനിവിടെ സമരം ചെയ്യും, ഞാൻ സമരം ചെയ്യും. ആ ഊളേര എൻ്റെ ആജന്മ ശത്രുവിൻ്റെ ലോകം മുകളിൽ വയ്ക്കാൻ പറ്റില്ല. ഞാൻ സമരം ചെയ്യും. അവൻ്റെ ആ കാട്ടുപറമ്പിലങ്ങനെ കൊണ്ടു വയ്ക്കണം. ഇന്ന് നമുക്കിതൊന്ന് പൊളിക്കണം കേട്ടോ. ഇന്ന് ആ ലോകം ഞാൻ പൊളിച്ചോളയും. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഇത് പോയേക്കുന്ന ഞാൻ നിങ്ങൾക്ക് കാണിച്ചെന്നില്ലല്ലോ. നമ്മുടെ ആ ഒരു റെഡ് സ്റ്റോണിൻ്റെ പരിപാടിയെല്ലാം അതാണ്ട് ഇതിൻ്റെ അടിയിൽ കൂടെയാണ് കേട്ടോ ഇങ്ങനെയാണ് പോയേക്കുന്നത്. അതാണ്ട് ഈ ഒരു ഭാഗം കണ്ടോ, അതാ ഇവിടെ ഇതുണ്ടോ, ഈ മലയൊക്കെ കണ്ടോ, കുന്നാണ് കണ്ടോ, ഇതിൻ്റെ അടിയിലൊക്കെയാണ് നമ്മുടെ ആ ഒരു സാധനം പോയിക്കുന്നത്. അവൻ ഇതുവഴി കണ്ടു കഴിഞ്ഞാൽ ആരും മനസ്സിലാവില്ല ഇങ്ങനെ എങ്ങനെ പോയിട്ട് ഇങ്ങനെയായിരുന്നു അത് പൊയ്ക്കൊണ്ടിരുന്നത്. പോയി പന്ന കുതിര, ഇത് ഏവനെ കുതിരയെ കൊണ്ട് ഇതിനകത്തിട്ടേ, വൃത്തിയായിട്ട കുതിരയൊക്കെ കൊണ്ട് അതിനകത്തിട്ടേക്കുക. റാൻഡത്തിന്റെ പണിയായിരിക്കും മിക്കവാറും കാട്ടുകോഴി. അതിന് അല്ലെങ്കിൽ ആ ഭാഗത്ത് നിന്ന് കെട്ടി അടയ്ക്കണം. അവിടെ വന്ന് ക്ലിയർ ആക്കി എടുക്കണം. എന്നാലേ ഓഹ് എൻ്റെ അമ്മ ഇവിടെ ഡാമേജ് വരുന്നത്, അതൊന്ന് ക്ലിയർ ചെയ്തെടുക്കണം കേട്ടോ. ഓക്കെ, നമ്മുടെ ആ ഒരു ഭാഗത്തിന്റെ പ്രശ്നം. ഇവന് എത്ര കിട്ടിയാലും മതിയാവൂലേ ഗൈസ്, ഇവന് എത്ര കൊണ്ടാലും മതിയാവൂല. അതും അവൻ പൊളിച്ചു, കുഴപ്പമില്ല, എനിക്ക് പ്രശ്നമില്ല. കാര്യം ഞാൻ അവന് ഉണ്ടാക്കാനായിട്ട് വെച്ചിരുന്ന ട്രാപ്പായിരുന്നു അത്. ഇവന് വേണ്ടി ഉണ്ടാക്കിയിരുന്ന ട്രാപ്പായിരുന്നു അത്. എനിക്ക് പ്രശ്നമില്ല, അവൻ പൊളിച്ചാലും ഒരു പ്രശ്നമില്ല. അവൻ എന്തായാലും ആ ട്രാപ്പ് എന്നല്ല, ഞാൻ വിജയകരമായിട്ട് ഞാനത് കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ ഈ ലാവ തേങ്ങ എല്ലാം കൂടെ വെളിയിൽ വന്നല്ലോ.
അപ്പം അവ ആക്ടിവേറ്റ് റെയിലിൽ കയറ്റി വെച്ചിരുന്നു. ഷിറ്റ്, ഇവിടെ ഇവൻ എത്ര കൊണ്ടാലും മതിയാവൂലേ. ഏ ഇവ അടിയേറെ, ഞാൻ ഇന്നലത്തോടെ എല്ലാം നിർത്താന്ന് വിചാരിച്ചാണ്, നിങ്ങളും പറഞ്ഞ് നിർത്തണമെന്ന്. ഏ ഇന്നലത്തോടെ എല്ലാം നിർത്താന്ന് വിചാരിച്ചതാ. അവൻ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഓ, നമ്മൾ ഒഴിഞ്ഞ് ഒഴിഞ്ഞ് പോകും തോറും തലേ കയറിയിരുന്ന് ഡിസ്കോ ഡാൻസ് കളിക്കും. അവനെ ഞാനൊന്ന് കാണട്ടെ അവനെ. അവൻ മിക്കവാറും ഫോണിൽ കാണും, അല്ലെങ്കിൽ അവൻ്റെ വീട് വീട്ടിലാദ്യമേ ഞാൻ ഒന്ന് പോയി നോക്കട്ടെ. അവൻ്റെ വീടിൽ അവൻ ഉണ്ടാകും. ഇതാണ് ഏ ഇവനെ ഇവനെ ഞാനിന്ന് എൻ്റെ ഞാൻ എല്ലാം നിർത്തിയിട്ട് ഞാൻ സമാധാനത്തിൻ്റെ രീതിയിൽ പോകാമെന്ന് വിചാരിച്ചപ്പോൾ അവൻ തലേ കയറി നിരങ്ങാ. വീണ്ടും ഇത് കുറച്ച് ഓവറാവുന്നുണ്ട്. വീണ്ടും വീണ്ടും അവൻ വന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ ഇല്ല. അപ്പോൾ അവൻ ഫോണിൽ കാണും. അവൻ്റെ സ്പോണിൽ എനിക്ക് ഒരു ബിൽഡും പൊട്ടിക്കാൻ പറ്റില്ല. അവനെ പോലെ നാറിയല്ല ഞാൻ, അല്ലെങ്കിൽ ഞാൻ അവൻ്റെ ആ സ്പോൺ ബിൽഡ് ഞാൻ പൊട്ടിച്ചോളാം. ഞാൻ സ്പോണിൽ പിന്നെ ഒരു നിയമമുണ്ട്, സ്പോണിൽ ഒറ്റ ബിൽഡും പൊട്ടിക്കാൻ പാടില്ല, അവിടെ വെട്ടും കുത്തും അല്ല അവിടെ അല്ലാന്ന്. പക്ഷെ ഞാൻ അവനെ കണ്ടുകഴിഞ്ഞാൽ വെട്ടിക്കൊല്ലും. ഞാൻ എനിക്ക് ആ ബിൽഡ് പോയനല്ല പ്രശ്നം, അവൻ ഞാൻ ഇന്നലെ നിർത്തിയിട്ട സാധനം വീണ്ടും അവൻ തുടങ്ങുക. ഏഹ് ഞാൻ ഇന്നലെ സമാധാനം എന്ന് പറഞ്ഞ് ഞാൻ പോയതാ, ഇന്നലത്തോടെ എല്ലാം നിർത്താന്ന് പറഞ്ഞ് പോയതാ, വീണ്ടും അവൻ വന്ന് ചൊറിഞ്ഞോണ്ടിരിക്കുക. ഞാനായിട്ട് എന്നാ ചെയ്യാനാന്ന് പറ ഏഹ് നമ്മള് നമ്മളെ പാടേ എന്ന് പറഞ്ഞ് പോകുമ്പോ വീണ്ടും അവൻ വന്ന് ചൊറിഞ്ഞോണ്ടിരിക്കുക. എന്ത് കഷ്ടമാണിത് കേട്ടോ. അവനൊന്ന് ഞാൻ വെട്ടിക്കൊല്ലി ഞാൻ. ഈ അവൻ അവന്റെ സ്പോണിൽ നിന്നല്ലേ നമ്മളിപ്പോ ഇങ്ങോട്ട് വന്നത്, അപ്പൊ അവിടെ കാണില്ല. ഏഹ് എവിടെയെങ്കിലും ഉണ്ടാവും അവേ. നോക്കട്ടെ മറ്റോ അവൻ്റെ മണ്ടാടിച്ച് ഞാൻ പൊളക്കും ഞാനെന്ന്. ദോ 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 പോണോ ദോ പോണോ ദോ പോണോ നീ 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 ഞാനേ ഞാൻ ഒഴിഞ്ഞു പോകുന്നതോ. എനിക്ക് ലാഗു അടിക്കുന്നു. ഏ അതിന്റെ കൂടെ നിന്റെ ഈ ഉണക്ക പരിപാടി. ഇന്നലെ ഞാൻ എല്ലാ സമാധാനത്തിന്റെ രീതിയിൽ ഞാൻ അവസാനമായിട്ട് നിന്നെ ട്രോളേറ്റ് നിർത്തിയതാണ്. നീ എന്ത് ഭാവിച്ചിറങ്ങുന്ന വീണ്ടും? എന്ത് ട്രോളാണ്? മിണ്ടരുത്. നീ മിണ്ടരുത്. നീ മിണ്ടരുത്. നീ അല്ലാതെ വേറെ ഒരുത്തനെ എന്നെ കിട്ട് ഈ പണി തരില്ല. ഞാൻ മിണ്ടരുത് റാൻഡമേ. നീ 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 മിണ്ടരുത് റാൻഡമേ. നീ നീ നിന്റെ നിന്റെ മനസ്സെന്ന് പറഞ്ഞ വെറും വെറും വൃത്തിയായിട്ടാണ്. നീ ഒന്നും ചെയ്തില്ലേ? നീ ഒന്നും ചെയ്തില്ല. നീ ഒന്നും ചെയ്യില്ല. നിന്നെ നിന്നെ എനിക്ക് കാണുമ്പോ നിന്നെ എനിക്ക് കാണുമ്പോഴേ ഞാൻ എല്ലാം ഇന്നലെ ഒരു ദിവസം കൊണ്ട് ഞാൻ എല്ലാം നിർത്തിയതാ. ഇന്നലെ ഞാൻ മൊത്തം വച്ച് കിട്ടിയതാ. സ്പോണിൽ PVP പാടില്ല എനിക്കറിയാം, പക്ഷെ നീ ആയിട്ട് എന്നെ വന്ന് ചൊറിഞ്ഞോണ്ടിരിക്കുക. ഇന്നലത്തോടെ ഞാൻ മൊത്തം നിർത്തിയതാണ്. പക്ഷെ നീ എന്ത് ഭാവിച്ച? നീ ഒന്നും ചെയ്തില്ലേ? ഏ ഒന്നും ചെയ്തില്ലല്ലേ. എനിക്ക് കൊണ്ടിട്ടില്ല, എനിക്ക് കൊണ്ടിട്ടില്ല. ഞാൻ ഇന്നലെ മൊത്തം നിർത്തിയിട്ട് എന്നെ കൊണ്ട് കയറ്റി കൊണ്ടിട്ട് നിർത്തി നല്ലടാ. നീ ഞാനോട് പറഞ്ഞതാണ്, ഞാൻ ഒന്നെങ്കിൽ നീ അല്ലെങ്കിൽ നിന്റെ ആ സാധനം ഞാൻ പൊളിച്ചിരിക്കും. വന്നവനല്ല അതെ, ഞാൻ കൂട്ടത്തിലൂടെ വന്നല്ലോ. ഒറ്റക്ക് വന്ന് ഒറ്റക്ക് ജയിച്ചവനാ, അതുകൊണ്ട് ഒറ്റക്ക് തന്നെ ആ സാധനം തകർക്കാൻ വന്നതും തന്നെയാണ്. അതുകൊണ്ട് എന്നിട്ട് കളിക്കണം. എന്റെ പേര് റാൻഡമൈസ്ഡ് ആണ്, അല്ല GB അല്ല. ഇന്നലെ KGF പടം കണ്ടല്ലേ? ഇന്നലെ KGF സിനിമ ഉണ്ടായിരുന്നല്ലേ. ഡയലോഗ് മൊത്തം കണ്ണിക്കണ്ട തെലുങ്ക് കണ്ണിക്കണ്ട തെലുങ്ക് പടം കണ്ടിട്ട് നീ എന്റെ കൂടെ ഡയലോഗ് അടിക്കാൻ വരുന്നു. എനിക്ക് ലാഗ് അടിച്ചിട്ട് ഒന്നാമത് എനിക്ക് ലാഗ് അടിച്ചിട്ട് ഈ നാട്ടിൽ നിൽക്കാൻ വയ്യ. അതിന്റെ കൂടെയാണ് നിന്റെ ഈ ഓരോമാരെ കുരുപ്പ് പരിപാടി. ഇത് ഇവിടം കൊണ്ട് തീരുന്നില്ല റാൻഡമൈസേ. ഇതിവിടെ കൊണ്ടൊന്നും തീരുന്ന പണിയല്ല. കാര്യം നീ ചെയ്യുന്ന ഓരോ ദിവസം നീ എങ്ങോട്ടാ പോകുന്നേ? അത് വേണോ വേണ്ടെന്ന് ഞാനന്ന് ആലോചിക്കട്ടെ. പക്ഷെ നിന്നെ ഞാൻ അറ്റാക്ക് ചെയ്യില്ല, അത് ഞാൻ തരുന്ന ഉറപ്പ്. നീ പറഞ്ഞു തീരുന്നവരെ ആടാ നിക്ക്. നീ ആയിട്ട് തുടങ്ങി വെച്ചതാ. ഞാൻ എന്ത്, എന്റെ വീട് ഞാൻ ഒന്നും നിന്നെ ചെയ്തിട്ടില്ല. നീ എന്റെ വീട് മൊത്തത്തിൽ തകർത്ത്. ഓക്കേ,
അവിടെ നീ എന്നെ എത്ര വട്ടം കൊന്ന്, ഒന്നും രണ്ടും പ്രാവശ്യമല്ല, അഞ്ചാറ് തവണ കൊന്നു. അത് പകുതിയാകാൻ വേണ്ടി ഞാൻ ആ സമയത്ത് അവിടെ കിടന്ന കുറച്ച് കയ്യിലുണ്ടായിരുന്ന ടി എൻ ടി വെച്ച് നിന്റെ വീടിന്റെ പകുതി ഭാഗം കൊടുത്തു. അപ്പോഴും എന്റെ മനസ്സിൽ പകണ്ടായിരുന്നു നിന്നെ തീർത്തേ തീരണം, നിനക്കിട്ടൊരു പണി കൊടുക്കണം. അന്ന് ഞാൻ തീരുമാനിച്ചത് ആ ലാവ വെച്ചിട്ട് നിന്നെ തീർത്ത, നിന്റെ വീട് മോശ സ്ഥലമാണ്. ആ ലാവയിൽ തന്നെ നിന്നെ കൊണ്ടുവന്ന് കൊല്ലാമെങ്കിൽ നീ പോലും അറിയാതെ ആ ലാവയിൽ നിന്നെ വീഴ്ത്തി കൊല്ലാൻ എനിക്ക് കഴിയുമെങ്കിൽ ഇതല്ല ഇതിനപ്പുറം എന്നെ കൊണ്ട് പറ്റും. ഞാനൊരു കാര്യം പറയട്ടെ, നീ അത് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നുമില്ല. കാര്യം ഞാൻ ആ സാധനം ഉണ്ടാക്കിയത് നിന്നെ പെടുത്താൻ വേണ്ടി മാത്രമാണ്. അതിൽ നീ വിജയകരമായിട്ട് നീ ചെന്ന് ട്രാപ്പ് ആവുകയും ചെയ്തു. പക്ഷെ നീ അത് പൊട്ടിച്ചെന്ന് പറഞ്ഞ എനിക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നീട് ആ ഒരു സാധനം വീണ്ടും ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് അത് കൊണ്ടുപോകാൻ ഞാൻ വിചാരിച്ചാണ് ഞാൻ വീണ്ടും അങ്ങോട്ട് പോയത്. ഞാൻ ഇന്ന് പോയില്ലായിരുന്നെങ്കിൽ നീ വെച്ചിരുന്ന ആ ഒരു ട്രാപ്പിൽ ഞാൻ ചെന്ന് കയറിയില്ല. ഞാൻ വേറെ ഇന്ന് ഇവിടെ പോലീസ് സ്റ്റേഷൻ വരുന്നുണ്ട്, അതിന്റെ സാങ്ഷൻ വേണ്ടി ഞാൻ ഗവൺമെന്റിൽ പോകണമെന്ന് വിചാരിച്ചതാണെന്ന്. പക്ഷേ നീ ഉണ്ടാക്കി എടുക്കുക എന്താന്ന് വെച്ചാൽ ചെയ്തോ. ഞാൻ ഇത്രയും നേരം നാള് ഗവൺമെന്റിൽ പോയി അതിനുള്ള അപ്രൂവൽ മേടിച്ചത് ഞാനാണ്. അപ്രൂവൽ ഒക്കെ ഞാൻ കഴിഞ്ഞ വട്ടം ഞാൻ തന്നെ എടുത്തത്. കഴിഞ്ഞ വട്ടോ അതിന് നമ്മള് ഈ ഒരു സിറ്റിയിൽ വന്നിട്ട് ഇപ്പൊ കുറച്ച് പഴയ സിറ്റി പഴയത് ഞാൻ പറയട്ടെ, അവിടെ നിക്ക് അവിടെ ഭൂചലനം ഉണ്ടാവുന്ന മുമ്പ് ഞാനേ അവിടുത്തെ പോലീസിന്റെയും ഹോസ്പിറ്റലിന്റെ ഒക്കെ കോൺട്രാക്ട് എടുത്തത്. അപ്പൊ അത് എനിക്ക് ഇവിടെ തന്നെ എനിക്കാണ്. ഒരിക്കലുമല്ല കാര്യം അത് വേറെ സ്ഥലം, ഇത് വേറെ സ്ഥലം. പഴയ സിറ്റി പഴയത്. നീ ഉണ്ടാക്കി എടുക്കേ എന്താന്ന് വെച്ചാ ചെയ്തോ, എനിക്ക് പ്രശ്നമില്ല. കാര്യം എന്റെ കയ്യിൽ നിന്ന് അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള മണി കുറഞ്ഞേക്ക്, നീ ഉണ്ടാക്കിക്കോ. പക്ഷെ സാങ്ഷൻ മേടിച്ച് ഞാനല്ല അപ്രൂവൽ ചെയ്തിട്ടുണ്ട്, നീ ഉണ്ടാക്കിക്കോ, എനിക്ക് പ്രശ്നമല്ല. എന്റെ കയ്യിൽ നിന്ന് അത്രയും ക്യാഷ് എന്റെ കയ്യിൽ നിന്ന് കുറഞ്ഞു നിക്കില്ലേ, അത് വിട്. ഞാനിന്ന് അങ്ങോട്ട് പോയില്ലായിരുന്നെങ്കിൽ വേറെ കാര്യം നീ എന്തൊക്കെയാണ് ടോമിനോടൊക്കെ പറഞ്ഞത്? ഇത് എന്റെ എന്തോ എടാ ഇതൊന്ന് 2 point ഇതൊക്കെ വേസ്റ്റ് പൊട്ടൊക്കെ ഉണ്ടായിട്ട് മറ്റേ 2 point. ആ വേസ്റ്റിലാണല്ലോ മോനെ, ആ ഒരു വേസ്റ്റിലാണല്ലോ മോനെ ഇന്നലെ നീ ചെന്ന് ഉമ്മ മേടിച്ചത്. അതേ വേസ്റ്റില് നീനെ കൊണ്ട് ഇട്ടല്ലോ. എന്തോന്ന് വേസ്റ്റ്? എടാ എന്റെ ഞാൻ പറയട്ടെ, എന്റെ ബിൽഡില് കൊണ്ടുവന്ന് ഇതിൽ കൊണ്ടുവന്ന് നീ ഒരു ടി എൻ ഡി വെച്ചെന്നും പറഞ്ഞ അങ്ങനെ ഞാൻ അങ്ങ് സെഡ് ആവുന്ന മോനല്ല. നീ അത് വിചാരിക്കുക. നീ ഇനിയും നീ ഇതിനാണ് തുടക്കമെങ്കിൽ റാൻഡമൈസേ നിന്റെ പകുതി പോയ ഫേസ് ഇല്ലേ, അത് ആ ഒരു സൈഡും കൂടെ ഞാൻ അങ്ങ് എടുക്കും. എന്റെ ഹെയർ പിഴുവാൻ പറ്റില്ല നിന്നെ കൊണ്ട് പിന്നെയാണ്. അപ്പൊ റാൻഡമൈസ ഞാൻ പറയുവാണ്, ദാ ഇന്നത്തോടെ ഇവിടെ വെച്ച് ഈ പരിപാടികളെല്ലാം തന്നെ നിർത്തിക്കോണം, അതായിരിക്കും നിനക്ക് നല്ലത്. ആലോചിക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നീ ഇനി അടികൾ ഏറ്റു മേടിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. എന്നോട് നിന്നെ പറ്റി ടോമും കണ്ണാപ്പി എന്താ പറഞ്ഞ അറിയോ? ടോമും കണ്ണാപ്പിയോ എന്താ പറഞ്ഞത് ഇതിനെ കുറിച്ച്? നീ ലാവെൻഡറിന്റെ പിന്നാലെ നടക്കുന്നുണ്ട്, അതിന് റാൻഡമൈസ്ഡ് ആണ് ഇതിൽ കൊറകോട്ടൊക്കെ എന്തൊക്കെയോ പറയണ്ട്. ഞാൻ ലാവെൻഡറിന്റെ ബേക്കിൽ നടക്കുന്നോ? ആരാ ഡയലോഗ് പറഞ്ഞേ? എടാ ഇവിടെ ഇത്രയും ദിവസം പറയട്ടെ തീർക്കട്ടെ. അവര് എന്നോട് പറഞ്ഞത്, ടോം എന്നോട് പറഞ്ഞതും കണ്ണാപ്പി രണ്ട് സൈഡിലും രണ്ട് ഭാഗത്തും ഒരു ഒറ്റ രണ്ടാളും ഒപ്പം പോന്നിട്ടല്ലോ, രണ്ടാളും രണ്ട് ഭാഗത്തും പറഞ്ഞത്. ടോം എന്നോട് പറഞ്ഞ വെച്ചാല് നിന്നെ അവിടുന്ന് മാറ്റണം. നീ കൊറേ കാലമായി അവൻ ഈവൻ അവിടെ ഒരു ജമ്പൻ എന്തൊരു കൊമ്പൻ എന്തൊരു കുതിരയും കൊണ്ട് വെച്ചിട്ട് ലാവെൻഡറിനെ ഇമ്പ്രസ് ചെയ്യാൻ നോക്കി, അതൊക്കെ ചെയ്തോണ്ട് തന്നെ അതൊക്കെ അവിടെ നടത്തി പറഞ്ഞു. അവിടെ അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. പറയട്ടെ പറഞ്ഞു തീർക്കട്ടെ. നീ അവൻ പറഞ്ഞ വെച്ചാൽ നിന്നെ നൈസായിട്ട് തീർത്ത് കളയണം, ഇവിടുന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ കണ്ണാപ്പി പറഞ്ഞു. ആര് പറഞ്ഞു? ടോം പറഞ്ഞു. ടോം പറഞ്ഞു. ഓക്കെ, രണ്ടാം നീ എന്താ പറഞ്ഞേ? കണ്ണാപ്പിനെ ടോമിനെ കുറിച്ച് പറഞ്ഞാലേ ഞാൻ വിശ്വസിക്കും. പക്ഷെ നീ എന്റെ കണ്ണാപ്പിയെ കുറിച്ച് പറഞ്ഞാണ്ടല്ലോ, എന്റെ മാമന മോനെ കുറിച്ച് പറഞ്ഞാണ്ടല്ലോ. നീ തല്ലിക്കോ, പക്ഷെ ഞാൻ നിന്നും തല്ലിക്കോ. പക്ഷെ ഞാൻ നീ പോയി അന്വേഷിക്കാം. എന്നിട്ട് ഞാൻ ഇപ്പൊ കണ്ണാപ്പി ഇവിടെ ഇല്ല. കണ്ണാപ്പി സിറ്റിയിലോട്ടാകണ്ട പോയേക്കുവാണ്. അല്ലെങ്കിൽ കണ്ണാപ്പിയെ ഞാൻ എന്റെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിയിട്ട് ഞാൻ ചോദിച്ചതാ. നീ എന്താ വിചാരിച്ച? എടാ ഞങ്ങളെ തമ്മിൽ അടുപ്പിച്ചിട്ട് നീ ഇടയിൽ
നിന്ന് ചോര കുടിക്കാന്നാണ് വിചാരിക്കുന്നത്. അത് എന്റെ കൂടപ്പറപ്പാണ്, എന്റെ മാമന്റെ മോനാണ്. വെയിറ്റ് ചെയ്യാ, ഞാൻ പറയട്ടെ കണ്ണാപ്പിന്റെ മുന്നിച്ച് കൊണ്ടുവരട്ടെ. അവൻ സംസാരിക്കുമ്പോ അവൻ സംസാരത്തിനു മനസ്സിലാവും കണ്ടോ, അവൻ പഠിക്കും കണ്ടോ. നിന്നോട് പറഞ്ഞൊരു കാര്യമില്ല, നീയില്ല മുട്ടനാടുകളെ തമ്മിൽ ഇടിപ്പിച്ചിട്ട് ചോര കുടിക്കുന്ന മോനെ. അവിടെ നിക്ക, അവൻ എന്നോട് പറഞ്ഞതറിയോ, നീ ഒരു ബാധ്യതയാണ് അവനക്ക്. അവൻ ലാവൻഡറോട് സംസാരിക്കാൻ പോലും ഗ്യാപ്പ് പോലും തരുന്നു. ഞാൻ കണ്ണാപ്പിയുടെ കാര്യത്തിൽ ഇന്നേ വരെ ഇട്ടിട്ടില്ല. കണ്ണാപ്പിക്ക് അങ്ങനെ ഒരു മോഹം ഉണ്ടായി, കണ്ണാപ്പി എന്നോട് പറയും ഞാൻ നടത്തി കൊടുക്കും. അത് അവ പറയാ, ബിക്കോസ് നീ മാമന്റെ മോനാണ്, അവനക്ക് നിന്നെ കയറണം. നോ വേ, കണ്ണാപ്പിയെ ഞാൻ ഇന്ന് ഇന്നലെ കാണാൻ തുടങ്ങിയതല്ല, കണ്ണാപ്പിയെ ഞാൻ കുഞ്ഞിലേ തൊട്ട് കാണാൻ തുടങ്ങിയതാണ്. ബിക്കോസ് നീ കാണുന്നതിന് മുന്നേ കണ്ണാപ്പിയെ കാണാൻ തുടങ്ങിയതാ ഞാൻ. ഇന്നത്തെ കണ്ണാപ്പി നീ റാന മീസേ, നീ ഒറ്റ കാര്യം ആലോചിച്ചാ മതി. കണ്ണാപ്പിക്ക് അങ്ങനെ ഒരു മോഹം ഉണ്ടെങ്കിൽ കണ്ണാപ്പി എന്നോട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഏത് ലോക ശക്തികൾ വന്ന് നിന്നാലും ഞാൻ അവന് നിറവേറ്റി കൊടുക്കും. അത് കണ്ണാപ്പിക്ക് നല്ലോണം അറിയാം. എടാ ഞാൻ എന്നോട് പറയാം, ഇപ്പോഴും വാർണിംഗ് തരിക, കണ്ണാപ്പി ടോം നിനക്ക് ഞാൻ ഇപ്പോഴും പറയാ, കണ്ണാപ്പി അതിനകത്ത് നീ വലിച്ചഴക്കരുത്. ഞാൻ പറഞ്ഞോട്ടെ, ഈ ഈ യുദ്ധം ഈ ഒരു വാറ് തുടങ്ങിയത് തന്നെ കണ്ണാപ്പിയുടെ വീട് നീ പൊട്ടിച്ചതിന് ശേഷമാണ്. വീട് നീ കണ്ണാപ്പിയെ വലിച്ച് ഇട്ട് കഴിഞ്ഞാൽ നീ അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. നീ നീ കണ്ട ഇന്നലെ കണ്ടതൊന്നുമല്ല. എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. ഞാൻ എന്തായാലും ഞാൻ ഇപ്പോഴും എന്നോട് പറയുന്നുണ്ട്, കണ്ടോ ഞാൻ പറയുന്നത്, നീ അത് കാണും, കണ്ണാപ്പിന്റെ വായിൽ നിന്ന് വരും നിന്നെ പറ്റിയുള്ള. കണ്ടോ ഞാനാ അവിടെ പറയണേ, എന്റെ പേര് റാൻഡമൈസ്ഡ് ആണെങ്കിൽ അത് സംഭവിച്ചു. അങ്ങനെ നീ അങ്ങനെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായാലല്ലേ, അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് നേരിട്ടൊന്നും കൂടെ കാണണം. അതല്ല തീർച്ചയായിട്ടും അതല്ല നേരെ തിരിച്ചാണെങ്കിൽ നിന്റെ കഴുത്തിന് മേലെ ഈ തല കാണില്ല, പിന്നെ റാൻഡമൈസ്ഡ് MZRP എന്ന് പറയുന്ന ഈ ഒരു സിറ്റിയിൽ കാണില്ല. ഇതെന്റെ വാക്കാണ്. ആയിട്ടുള്ള ആ ഒരു ഡിസ്കഷനെ കണ്ടെങ്കിൽ അവൻ പറയുന്ന പറഞ്ഞാൽ കണ്ണാപ്പി എന്നെ ഇതിനു വേണ്ടി കണ്ണാപ്പിയാണ് കൊട്ടേഷൻ കൊടുത്തത്, അതേപോലെ തന്നെ ടോമു ആണെന്നാണ്. പക്ഷെ ഇവർ രണ്ടുപേരും അല്ല, ഇവൻ ഇതിന്റെ ഇടയിൽ കിടന്ന് കളിച്ചിട്ട് ഇല്ല, മുട്ടനാടുകളെ തമ്മിൽ ഇടിപ്പിച്ച് ചോര കുടിക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ നിങ്ങൾ പണ്ട് ഈ സോപ്പ് കഥ എന്ന് പറയുന്ന സാധനത്തിൽ കേട്ടിട്ടില്ലേ, അതേപോലെയുള്ള ഒരു സംഭവമാണ്. അവൻ ഇതിന്റെ ഇടയിൽ കിടന്നിട്ട് എന്നെ കണ്ണാപ്പിയിട്ട് ഇടി കൂടിപ്പിച്ചിട്ട് അവൻ ഇടയിൽ കിടന്ന് ചോര കുടിക്കാനുള്ള പരിപാടിയാണ്. അവന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഒരു കാര്യം അയച്ചാൽ മതി, കണ്ണാപ്പിയെ ഇവൻ കാണുന്നതിന് മുമ്പ് കണ്ടതാ ഞാൻ. കണ്ണാപ്പി എന്റെ മാമന്റെ മോനെ, കണ്ണാപ്പി അങ്ങനെ ഒരു പരിപാടി ചെയ്യില്ലെന്ന് എനിക്ക് 100% ഉണ്ട്. പിന്നെ ടോമിന് എന്റെ വീട് നഷ്ടപ്പെട്ട ടൈമില് ടോം എന്നോട് പറഞ്ഞതാണ്, നീ എന്റെ വീട്ടിൽ വന്ന് താമസിച്ചോ, അടിയെല്ലാം നിർത്ത്, നീ എന്റെ വീട്ടിൽ വന്ന് താമസിച്ചോളെ. അങ്ങനെ പറയുന്ന ടോമും ഇതേപോലെ പറയുന്ന എനിക്ക് യാതൊരു വിശ്വാസമില്ല. ഇവൻ കളിക്കുന്ന കളിയാണ് ഗൈസ് ഇത്. എന്തായാലും നമ്മുടെ ആ ഒരു ബിൽഡിംഗ് അവൻ പൊട്ടിച്ചു. ഞാൻ എന്തായാലും തിരിച്ച് ഒന്നും ചെയ്യാൻ ഇപ്പൊ പോകുന്നില്ല, കാര്യം ഞാൻ ഇതോടെ നിർത്തുക. അവൻ ഇങ്ങനെയാണെങ്കിൽ അവൻ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. ഞാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ നിർത്തില്ല. അവൻ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. ഇത് പിന്നെ എനിക്ക് അതിനോട് താല്പര്യമില്ല, കാര്യം ഈ ഒരു ആട്ടും മുഴുവനെ ഞാൻ എടുത്തിട്ട് ഇത് ചെയ്തിട്ട് കാര്യമില്ല. അവൻ ഒന്നുമല്ല എൻ്റെ മുന്നിൽ. അപ്പോൾ നമ്മൾ കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിനപ്പുറം ട്രോൾ അവന് കൊടുത്തിരിക്കുക, അത് വേറെ കേസ്. അപ്പോൾ എന്തായാലും നമ്മുടെ ആ ഒരു ഇത് പൊട്ടിച്ചു, അത് കുഴപ്പമില്ല. കാര്യം ഇന്നലെ അവന് വേണ്ടി ഉണ്ടാക്കിയ ട്രാപ്പാണ്, ആ ട്രാപ്പ് അവൻ പൊട്ടിച്ചെന്നും പറഞ്ഞ് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അത് ഞാൻ വീണ്ടും റീബിൽഡ് വേണമെങ്കിൽ നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും റീബിൽഡ് ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഗൈസ് ഇന്നത്തെ നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഇന്നത്തെ ഈ ഒരു ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരുന്നു ഇന്ന് നടന്നത്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല, സത്യം പറയാലോ. ഞാൻ ഇന്ന് ഇവിടെ കയറിയിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും, ഇങ്ങനെയായിരിക്കും ആയിത്തീരുന്നതെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം ഗൈസ്. ദ വാർ ബിഗിൻസ്.